മലയോര മേഖലയുടെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പുയിൽ കള്ളാടിമേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് നോർവീജിയൻ ജിയോടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹകരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നോർവേ സന്ദർശനത്തിന്റെ ഭാഗമായാണ് തീരുമാനം താമരശ്ശേരി ചുരത്തിന് ബദലായി വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ആനക്കാമ്പുയിൽ കള്ളാടിമേപ്പാടി തുരങ്കപാത പദ്ധതിയുടെ നിർമ്മാണത്തിൽ നോർവീജിയൻ ജിയോടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹകരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നോർവേ സന്ദർശനത്തിന്റെ ഭാഗമായാണ് തീരുമാനം ഏഴ് കിലോമീറ്റർ അടിയിലുള്ള പാറയുടെ സ്വഭാവം മനസ്സിലാക്കുന്ന സാങ്കേതികവിദ്യ ഇവരുടെ പക്കലുണ്ട് തുരങ്കപാത നിർമ്മാണത്തിന് ഇത് ഉപയോഗപ്രദമാവും ഇതോടൊപ്പം മണ്ണിടിച്ചിൽ തീരശോഷണം എന്നിവയിലും സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഇതിനായി മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം വിവിധ മേഖലകളിലുള്ള വിദഗ്ധരെ കേരളത്തിലേക്ക് അയക്കുമെന്ന് ലിൻഡ്യ ജോസഫ് എം എൽ അറിയിച്ചു പദ്ധതി സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് തിരുവമ്പാടി നെല്ലിപ്പോയിൽ വില്ലേജുകളിൽ ഉൾപ്പെട്ട പതിനൊന്ന് ദശാംശം ഒന്നേ അഞ്ച് ഹെക്ടർ ഭൂമിയാണ് തുരങ്കബാധയ്ക്കും അനുബന്ധ റോഡ് നിർമ്മാണത്തിനും വേണ്ടി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സാമൂഹികാഘാത പഠനം നടത്തുന്നതിനായി കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനായിരുന്നു സർക്കാർ ചുമതല നൽകിയിരുന്നത് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം ബാധിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ ആവലാതികൾ കേൾക്കുന്നതിന് പബ്ലിക് ഹിയറിംഗും പൂർത്തീകരിച്ചതാണ് നിയമത്തിലെ സെക്ഷൻ ആറ് പ്രകാരം സാമൂഹികാഘാത പഠനത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമാക്കുകയും ഗവൺമെൻറ് വെബ്സൈറ്റുകളിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ വെബ്സൈറ്റിലും റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ് സെക്ഷൻ ഏഴ് പ്രകാരം സാമൂഹികാഘാത പഠനം വിലയിരുത്തുന്നതിനായി കോഴിക്കോട് ജില്ലാ കലക്ടർ വിദഗ്ദ്ധ സമിതിയെ രൂപീകരിക്കുകയും ചെയ്തു ഈ വിദഗ്ധ സമിതി ജില്ലാ കലക്ടറും ഭൂമിയേറ്റെടുക്കാമെന്ന നിർദ്ദേശം നൽകിയതോടെയാണ് സർക്കാർ അനുമതി നൽകിയത് താമരശ്ശേരി ചുരത്തിന് ബദലായി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലെ നിന്ന് നിന്നാരംഭിച്ച് വയനാട്ടിലെ എത്തുന്നതാണ് തുരങ്കപാത പതിനാറ് കിലോമീറ്ററാണ് പാതയുടെ മൊത്തം ദൈർഘ്യം കള്ളാടിയിൽ നിന്ന് പാതയെ മേപ്പാടിയുമായി ബന്ധിപ്പിക്കും പദ്ധതി യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാവും ആനയ്ക്കാമ്പോയിൽ പാത തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് സർക്കാർ തലത്തിൽ വേണ്ട അനുമതികളിൽ ഭൂരിഭാഗവും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്കായി സമർപ്പിച്ച അന്തിമ അപേക്ഷയ്ക്ക് മന്ത്രാലയത്തിന്റെ ബംഗളൂരു ഓഫീസിൽ നിന്നും മറുപടി കിട്ടാനുണ്ട് മറിപ്പുഴ ഭാഗത്ത് തുരങ്കപുഖത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരത്തേക്ക് എൺപത് മീറ്റർ വീതിയിലാണ് പദവി നടത്തിപ്പുകാരായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പ്രൊജക്ട് ഏരിയ നിശ്ചയിച്ചത് ഈ പ്രദേശത്ത് ഇരു തുരങ്കമുഖങ്ങളിൽ നിന്നായി രണ്ട് പാലങ്ങൾ ഇരുവഞ്ഞു മീതെ ഇരുപത്തഞ്ച് മീറ്റർ വീതിയിലും എഴുപത്തഞ്ച് മീറ്റർ നീളത്തിലും നിർമ്മിക്കും പാലത്തിലേക്കുള്ള നാലുവരി പാതയ്ക്ക് അപ്രോച്ച് റോഡുകളും ഉണ്ടാവും രണ്ട് പാതകൾക്കും സമാന്തരമായുള്ള സർവീസ് റോഡുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് റൗണ്ട് അബൌട്ടുകളും ഉണ്ടായിരിക്കും ఫసల్ బాబు సిటీవి ప్రాదేశిక వార్త తిరువంబాడి